പിണറായി വിജയൻ കഷ്ടപ്പെട്ട് വെള്ളം കോരി നിറച്ചു വെച്ചിരുന്ന കുടം എം വി ഗോവിന്ദനും എം എ ബേബിയും കൂടി എടുത്ത് നിലത്തിട്ട് ഇറഞ്ഞു ഉടയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ ബി ജെ പിയും യു ഡി എഫും ഒരുക്കുന്ന ആ കെണിയിൽ എൽ ഡി എഫിലെ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ഗോവിന്ദനും എം എ ബേബിയും കൊണ്ട് തലവച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ശബരിമലയെ ഒരു രാഷ്ട്രീയ വിഷയമായി അവർ ഉയർത്തിക്കൊണ്ടുവരും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എന്ന് സി പി എം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ തങ്ങൾക്ക് ദോഷമാകുന്ന തരത്തിൽ പ്രതിരോധിക്കാൻ പോകുന്നത് എന്തിന് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാകാത്ത കാര്യം. ഇപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇവിടെയുള്ള വിശ്വാസ ലോകത്തിന് മുന്നിൽ ഇല്ലാതായി പോകുമെന്നൊക്കെ എം വി ഗോവിന്ദനെ പോലുള്ള ഒരാൾ ചെന്ന് ഒരു വേദിയിൽ പ്രസംഗിച്ചാൽ, ഇപ്പോൾ ഒളിച്ചിട്ടെന്നുമല്ലല്ലോ പ്രസംഗങ്ങൾ നടക്കുന്നത്, ഇതൊക്കെ ലോകം ഏത് നിമിഷം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അറിയുമെന്നുള്ള സാമാന്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും എം വി ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എതിരാളികളുടെ മുന്നിൽ ആയുധം കൊണ്ട് കൊടുക്കരുതായിരുന്നു. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ വിശ്വാസികളുടെ ലോകത്തിന് മുന്നിൽ അവരോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകൂ എന്ന് ഒരു സി പി എമ്മിൻ്റെ നേതാവ് പരസ്യമായി പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതുവരെ പിന്തുടർന്നു പോന്നിരുന്ന ഒരു നിലപാടിൽ നിന്നുള്ള വലിയ മാറ്റമാണ്. അതുകൊണ്ടാണ് എതിരാളികൾ അതിനെ അതിശക്തമായി തന്നെ ആക്രമിക്കുന്നത്. സി പി എമ്മിൻ്റെ നേതാക്കളോട് കാശിക്ക് പോകാനും അണികളോട് ബി ജെ പിയിൽ ചേരാനും ഒക്കെ സുരേന്ദ്രൻ ആഹ്വാനം ചെയ്യുന്നത്. എം എ ബേബി അതിന് പിന്നാലെ നിയമനിർമ്മാണം എന്നുള്ള വാദവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അവിടെ സർക്കാർ നൽകിയിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിന് എന്തു പ്രശ്നമാണുള്ളത്? ആ സത്യവാങ്മൂലത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അതിനിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. അവർ വളരെ കൃത്യമായി അതിൻ്റെ കാര്യകാരണങ്ങൾ പഠിച്ചതിന് ശേഷം പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. ആ വിധിയെ സ്വാഗതം ചെയ്തവരാണ് ഇന്ത്യയിലെ ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ഇവിടെ ഒരു വിഭാഗം ആളുകൾ അതിനെ രാഷ്ട്രീയമായ വർഗീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വിട്ടപ്പോൾ ആ വഴിയിലേക്ക് ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ളവർ പോയി എന്നുള്ളതാണ്. അവിടെ സി പി എം എടുത്തിരുന്നൊരു നിലപാടുണ്ട്, പിണറായി വിജയൻ എടുത്തിരുന്നൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ തിടുക്കത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ആ തിടുക്കമില്ലായ്മ വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഇനി ഞങ്ങൾ ആ തിടുക്കത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇടത്ത് എന്തിനാണ് പിന്നെയും പിന്നെയും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയുണ്ട്. ആ ചോദ്യമാണ് പിണറായി വിജയൻ ചോദിച്ചത്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, കുഴപ്പമില്ലാത്ത ഇടത്തെ കാര്യങ്ങൾ പിന്നെയും എന്തിനാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന എം എ ബേബിയും ഗോവിന്ദനുമൊക്കെ അവർ ഒരുക്കി വച്ചിരിക്കുന്ന ആ കൃത്യമായിട്ടുള്ള വാരിക്കുഴിയിൽ ചെന്ന് ചാടിയിട്ടിപ്പോൾ കൈകാലിട്ടടിക്കുകയാണ്.